എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലൂടെ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻസ് ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ നാല് വീഡിയോകളിലായി നമ്മൾ പതിനേഴ് നവോത്ഥാന നായകരെ കുറിച്ച് പഠിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നാല് പേരെ കൂടി പഠിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എ കെ ഗോപാലൻ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ ജനിച്ചു കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് ജനിച്ചത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു ക്രൂസൈഡർ ഓഫ് ദ ഡൗൺ റോഡൻ എന്നറിയപ്പെടുന്നു പാവങ്ങളുടെ പടത്തലവൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പിതാവ് എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പിതാവ് എ കെ ജി ആണ് ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ജി ആണ് അൺഒഫീഷ്യൽ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുമ്പോഴാണ് എഴുതേണ്ടത് ആദ്യത്തെ അൺഒഫീഷ്യൽ ഓപ്പോസിഷൻ ലീഡർ കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പട്ടിണി ജാഥ നടത്തി കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പട്ടിണി ജാഥ നടത്തി കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മലബാർ ജാഥ നടത്തി മലബാർ ജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർഷക ജാഥ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർഷക ജാഥ നടത്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഇനി എ കെ ജി സെൻറ്റർ തിരുവനന്തപുരത്തും എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലുമാണ് ഇത് മാറിപ്പോരുത് എ കെ ജി സെൻറ്റർ തിരുവനന്തപുരം എ കെ ജി ഭവൻ ന്യൂഡൽഹി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ അതുകൂടാതെ മറ്റൊരാത്മകഥയും കൂടെ പി എസ് സി ചോദിക്കാറുണ്ട് ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നതും എ കെ ജിയുടെ ആത്മകഥയാണ് ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ട് ബുക്കുകളാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ മണ്ണിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രണ്ട് കൃതികളാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ മണ്ണിനു വേണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ കെ ജിയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എ കെ ജി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു നേതാവ് കെ പി ആർ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എ കെ ജിയുമായി ചേർന്ന് പട്ടിണി ജാഥ നടത്തിയത് കെ പി ആർ ഗോപാലനാണ് പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സമരം ഏതാണ് മൊറാഴ സമരമാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ വില്ലേജ് കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മൊറാഴ സമരം മൊറാഴ വില്ലേജ് കണ്ണൂർ ജില്ലയിലാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൊയ്ഗയിൽ യോഹന്നാൻ പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ എന്ന സ്ഥലത്താണ് പൊയ്ഗേയിൽ യോഹനാൻ ജനിച്ചത് പൊയ്ഗയിൽ യുഹനാൻ ജനിച്ച ജില്ല ചോദിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയാണ് പറയ കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം കുമാരൻ എന്നായിരുന്നു കുമാര ഗുരുദേവൻ കേരള നെപ്പോളിയൻ പുലയൻ മത്തായി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കുമാര ഗുരുദേവൻ കേരള നെപ്പോളിയൻ പുലയൻ മത്തായി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പ്രത്യക്ഷരക്ഷാ ദേവസഭ പി ആർ ഡി എസ് അദ്ദേഹം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രത്യക്ഷരക്ഷാ ദേവസഭ പി ആർ ഡി എസ് രൂപീകരിച്ചു പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം ഇരവി പേരൂരാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ തന്നെയാണ് പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം ആ അവിടെ തന്നെയാണ് അദ്ദേഹം ജനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ശ്രീമൂലം പ്രജാസഭയിലേക്ക് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പൊയ്ഗയിൽ യോഹന്നാനാണ് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻ വെച്ചാണ് പൊയ്ഗയിൽ യോഹന്നാൻ നടത്തിയ സമരങ്ങളെ അടിലഹള എന്ന് അറിയപ്പെടുന്നു പൊയ്ഗയിൽ യോഹന്നാൻ നടത്തിയ സമരങ്ങളെ അടി ലഹള എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊയ്ഗയിൽ യോഹന്നാനെ കുറിച്ച് ഓർത്തുവെക്കേണ്ടത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പങ്കെടുത്ത നേതാവ് വിനോബാ ബാവേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വിനോബാബാവെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് തിരുവിതാംകൂർ ഗവൺമെൻറ് ക്ഷേത്രത്തിൻ്റെ പരിസര റോഡുകൾ അവർണർക്കായി തുറന്നുകൊടുത്തത് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ടി കെ മാധവനാണ് ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ടി കെ മാധവനാണ് ഇഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനാണ് ഇഴവ സമാജ സ്ഥാപകൻ ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി പത്രം ആരംഭിച്ചതും ഇദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി പത്രം ആരംഭിച്ചതും ടി കെ മാധവൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനാട സമ്മേളനത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ നേതാവ് കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നേതാവ് ടി കെ മാധവനാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ സഹായം ഉറപ്പുവരുത്തി കാക്കിനാട സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കെടുത്ത കേരള നേതാവ് ടി കെ മാധവനാണ് ഇന്ന് നമ്മൾ നാല് നവോത്ഥാന നായകരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം